നമസ്കാരം. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ എം മാണിയെക്കുറിച്ച് കേരളത്തിനും പൊതുസമൂഹത്തിനും ബോധ്യമുണ്ടെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കെ എം മാണി അഴിമതിക്കാരനാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം വ്യക്തമാക്കുന്നതാണ്. നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട, അതിനുള്ള കാര്യമൊന്നുമില്ല, അദ്ദേഹം മാധ്യമങ്ങളോട് രോഷത്തോടെ പറഞ്ഞു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് കേരള കോൺഗ്രസിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ശരിക്കും കേരള കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. കെ എം മാണി അഴിമതിക്കാരനായതുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എമാർ പ്രതിഷേധിച്ചതെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ രഞ്ജിത് കുമാർ വാദിച്ചത്. അതേസമയം സുപ്രീം കോടതിയിൽ കെ എം മാണിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനറും സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയുമായിരുന്ന എ വിജയരാഘവൻ പറയുന്നത്. വ്യക്തിപരമായി യു ഡി എഫ് അഴിമതി നടത്തിയിട്ടില്ലെന്നും യു ഡി എഫിന്റെ അഴിമതിക്കെതിരെയായിരുന്നു സമരമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയാണ് അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന കെ എം മാണി അഴിമതിക്കാരനായിരുന്നെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. നിയമസഭാ കയ്യാങ്കളി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സംബന്ധിച്ച വാദത്തിനിടെയാണ് കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനും മുൻ സോളിസിറ്റർ ജനറലുമായിരുന്ന രഞ്ജിത് കുമാർ കെ എം മാണിക്കെതിരെ നിലപാടെടുത്തത്. എം എൽ എമാർ കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തിയത് അദ്ദേഹം അഴിമതിക്കാരനായതിനാലാണ് ആയതുകൊണ്ടാണ്. ഈ പ്രതിഷേധമാണ് അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമായതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ധനബിൽ ബജറ്റ് അവതരണമാണ് കേരള നിയമസഭയിൽ തടസ്സപ്പെട്ടിരുന്നത്. കേരള നിയമസഭയിൽ നടന്ന കയ്യാങ്കളി അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കേസ് പരിഗണിക്കവേയെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കണമെന്നും കേസ് പരിഗണിക്കവേ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എം എൽ എമാർ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത്. പാർലമെന്റിലും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെയും അതുപോലെ തന്നെ മുൻ മന്ത്രിയുമായിരുന്ന കെ എം മാണിയെക്കുറിച്ച് കേരളത്തിൽ നല്ലപോലെ അറിയാമെന്നും പൊതുസമൂഹത്തിന് കെ എം മാണിയെക്കുറിച്ച് ബോധ്യമുണ്ടെന്നും പറഞ്ഞ് റോഷി അഗസ്റ്റിൻ രംഗത്ത് വന്നത്. കെ എം മാണി അഴിമതിക്കാരനാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു ജോസ് കെ മാണിക്ക് പൂർണ്ണ പിന്തുണയോടെ റോഷി അഗസ്റ്റിൻ രംഗത്ത് വന്നത്.